കൂട്ടുകാരെ, ജസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ ചെയ്യുന്ന ക്രിയകൾ. മനസ്സിലായല്ലോ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾക്ക് ഫലിക്കുവാൻ. ഓക്കെ, അപ്പോൾ അതിനായി ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്ന ഈ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് ഫലിക്കുവാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ കുറെ പേർക്കൊക്കെ ഫലം കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ചില ആൾക്കാർ നിത്യം അത് ചെയ്താൽ പോലും ഫലം കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഫലം കിട്ടിയ ആൾക്കാർ വന്ന് ഒരുപാട് നന്ദിയും കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫലം കിട്ടാത്ത ആൾക്കാർ പറഞ്ഞ്, ബ്രോ ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും ശരിയാവുന്നില്ല, കർമ്മം ഒന്നും ഫലിക്കുന്നില്ല. മനസ്സിലായ? അപ്പോൾ ഇതിലൊരു പ്രത്യേകിച്ചൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾക്ക് ശത്രുദോഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കർമ്മം ചെയ്താലും ഫലിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പോൾ ശത്രുദോഷം ഉണ്ടെങ്കിൽ ശത്രുദോഷം മാറാനുള്ള ക്രിയ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്രിയ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഫലിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് കാര്യം എടുത്തു പറയാനുള്ളത്, ശത്രുദോഷത്തിന് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായിട്ടും ശത്രുദോഷം ഒഴിഞ്ഞു പോകത്തില്ല. മനസ്സിലല്ലേ? അത് വേദം പഠിച്ച ആരെയും കൊണ്ട് ചെയ്യിച്ചത് മാറ്റിയെടുക്കണം. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് നോക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്യാം, കുറച്ച് എന്നും ചെയ്യണം. എന്നും ചെയ്യുവാണെങ്കിൽ ചെറിയൊരു റിലീഫ് നിങ്ങൾക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ശത്രുദോഷത്തിന്റെ കർമ്മം നിങ്ങൾക്ക് ഫലിക്കണമെങ്കിലും ഞാൻ ഇനി പറയാൻ പോകുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലേ? ഒരുപാട് പേര് പറഞ്ഞു, ബ്രോ എനിക്ക് ഒന്നും നടക്കുന്നില്ല, നിങ്ങളെനിക്ക് വിശ്വാസമാണ്, പക്ഷെ വീഡിയോ കണ്ട് ചെയ്തു നടക്കുന്നില്ല, ഒരു കാര്യം പോലും നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ആർക്കൊക്കെയാണ് നടക്കാത്തത്? ഓക്കെ, അപ്പോൾ ക്രിയ, ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ക്രിയകള് ചെയ്യുമ്പോൾ ആർക്കൊക്കെയാണ് നടക്കാത്തത്, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് സൊല്യൂഷൻ പറഞ്ഞുതരാം. ഓക്കെ, അതല്ല എന്നെ ശരി. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ അവിടെ വന്ന് തെറിയൊക്കെ ചോദിക്കുന്നുണ്ട്, വളരെ മോശമായിട്ട്. മനസ്സിലായില്ലേ? നിനക്ക് പോയി ചത്തൂടെ കിടന്നാ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഒരു കമന്റ് വന്നത്, നിനക്ക് പോയി ചത്തൂടെ എന്ന്. എനിക്കറിയാം, കുഴപ്പമില്ല, ഐ ഡോണ്ട് കെയർ. ഓക്കെ, ഞാൻ അന്ന് മൈൻഡ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഇവര് ഒന്നാമത്തെ ലിസ്റ്റിലുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? ഈ ഒന്നാമത്തെ ലിസ്റ്റിലുള്ള ആൾക്കാര്, ഈ ടൈപ്പ് ആൾക്കാര് ചെയ്താൽ ഫലിക്കത്തില്ല. നമുക്കൊരു കാര്യം, ഒരു കാര്യം പറഞ്ഞു തരുന്ന ആള്, അത് ആരാണോ അയാൾ ഗുരുവാണ്. മനസ്സിലായ? ഗുരു നിന്ന് കാണിച്ചു കഴിഞ്ഞാല് മനസ്സിലായ? അതുപോലെ നമ്മളെ മാതാപിതാക്കളെ ഇപ്പ അമ്മ വിളിക്കുന്നു, അച്ഛൻ അമ്മ എന്ന് വിളിക്കുന്നു, ഡാഡി മമ്മി എന്ന് വിളിക്കുന്നു. ഓക്കെ, അവരൊക്കെ ഇടാ പോടാന്ന് വിളിച്ചു കഴിഞ്ഞാല് കൊച്ചുകുട്ടികളെ വിളിക്കും, ചില ചെറിയ കുഞ്ഞു പിള്ളേരെ തമാശ അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് എടാ അച്ഛ എന്നൊക്കെ വിളിക്കും. അതൊരു സംഭവമൊന്നുമല്ല, അവര് അല്പം വലുതാകുമ്പോൾ റെഡിയാവും. ഓക്കെ, പക്ഷേ ഈ മുതിർന്ന ആൾക്കാര് അച്ഛനും അമ്മയും കയറിയിട്ട് എടാ ഓടുന്നു, പിന്നെ മത്താപ്പു, തെറി, ഓക്കെ ഇതൊക്കെ വിളിക്കുവോ? വിളിക്കുന്ന ആളെന്താണ് അയാള്? ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അത്രയ്ക്ക് നീചന്മാരാണ്. മനസ്സിലായല്ലേ? മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് അസൂയപ്പെടുന്ന കുറെ ആൾക്കാരും ഈ ലോകത്തുണ്ട്. അവരൊക്കെ ചെയ്താൽ ഫലിക്കത്തില്ല. നിങ്ങൾ കർമ്മം ചെയ്യല്ലേ? നിങ്ങളെ വീഡിയോ കണ്ട് കർമ്മം ചെയ്യുവാണെങ്കിൽ ഫലിക്കത്തില്ല. അതിനേക്കാളും നിങ്ങളെ വീഡിയോ കാണാതിരിക്കണം നല്ലത്. വെറുതെ എന്തിനാ നിങ്ങളുടെ സമയം നിങ്ങൾ കളയുന്നത്? ഇവിടെ സമയം കളയണ്ട, ടൈം ഈസ് മോർ പ്രീഷ്യസ് ദാൻ മണി, അറിയാലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സമയം വേസ്റ്റ് ആക്കാതെ വിട്ടോ. മനസ്സിലായോ? ആ ടൈപ്പ് ആൾക്കാർ കർമ്മം ചെയ്യണ്ട, നിങ്ങളെ വീഡിയോ കാണാൻ വേണ്ട, കർമ്മം ചെയ്യാൻ വേണ്ട, ഫലിക്കത്തില്ല. ഇനി സെക്കൻഡ് ടൈം അതും പറഞ്ഞുതരാം. അത് വേറൊന്നുമല്ല, എനിക്ക് ഈ ഇടയ്ക്ക് ഒന്ന് രണ്ട് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്നു. കൂടുതലും സ്ത്രീകളാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുന്നത്. ഒരുത്തിന്ന് പറയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയാണ്, എനിക്ക് ചാവണം, ചത്തേ പറ്റൂ, ചാവും മുമ്പ് അവസരമാണെങ്കിൽ റോഡ് നമ്പർ വേണം, എനിക്ക് കുറച്ച് വിഷമം പറയാനുണ്ട്. ഞാന് പൊതുവെ ഒരു കാര്യം പറയാം, എന്റെ ഫോൺ നമ്പർ ഞാൻ ആരും കൊടുക്കുന്നില്ല. മനസ്സിലായി? ആർക്കും കൊടുക്കുന്നില്ല. എന്റെ ഫോൺ നമ്പര് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുക്കണം?
യൂട്യൂബ് ഉണ്ട്, യൂട്യൂബ് ആണ് നിങ്ങൾക്ക് ഫോൺ നമ്പർ വരുന്നത്. എന്റെ ചാനലിന്റെ അടുത്ത് ചെറിയൊരു ജോയിൻ ബട്ടൺ വെച്ചിട്ടുണ്ട്, ചെറിയ തുച്ഛമായ ഫീസ് നിങ്ങൾക്ക് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതടയ്ക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഫോൺ നമ്പർ എടുക്കുക, വിളിക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെറുതെ എടുത്ത് വിളിക്കണ്ട, അതിനാവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അവിടെയാണെങ്കിൽ മാത്രം പറഞ്ഞു തരാം. അപ്പോൾ ആ പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ചെയ്തേ പറ്റൂ. ഈ വ്യക്തിക്ക് എന്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്താനുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ പറ. എന്റെ ഫോൺ നമ്പർ ഞാൻ ഈ വ്യക്തി കൊടുക്കുകയാണ്. അയ്യോ, അപ്പൊ ആത്മഹത്യയും രക്ഷപ്പെടുത്തണം, ഞാൻ ഫോൺ നമ്പർ കൊടുത്തു. ലാസ്റ്റ് ഞാനായിരിക്കും പ്രതി. മനസ്സിലായല്ലേ, എല്ലാം അറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ആത്മഹത്യ ചിന്ത അത് പാടില്ല. ഞാൻ ഇത് പറയാൻ കാരണം, ആത്മഹത്യ ചിന്ത പാടില്ല, നിങ്ങളിൽ നെഗറ്റീവ് എനർജി ഉളവാക്കും. മനസ്സിലായല്ലേ, നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സ് പറയുമോ, ആ നിമിഷം തൊട്ട് നിങ്ങളുടെ അധപതനമായിരിക്കും. കടവും അതും ഇതും മറ്റു ചവറെല്ലാം എന്തോ ആയിക്കോട്ടെ, എന്തു വേണോ വന്നോട്ടെ, നിന്നെ ഈ ലോകത്ത് അയച്ചത് ആരാണ്? ഓക്കെ, നിന്റെ മൺകുടിയിരത്തിൽ ശ്വാസം തന്നത് ആര്? ആ ശ്വാസത്തെ നിനക്കെടുക്കുവാൻ അധികാരമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പടച്ചോ തന്ന ശരീരം, പടച്ചോ തന്ന ശ്വാസം, അത് പടച്ചോ എടുക്കണം. അത് ഏത് വഴിക്കായാലും ആ കൃത്യസമയമാകുമ്പോൾ എടുത്തോളൂ. നിങ്ങളിപ്പം അത് കുറച്ച് വിഷമിക്കണ്ട, എനിക്ക് ചാവണം, അതെനിക്ക് ചത്തേ പറ്റൂ. നിങ്ങളെ വിചാരിച്ചില്ലെങ്കിൽ നിങ്ങൾ ചാവുന്ന ആ ഓരോ ദിവസവും ഓരോ സെക്കൻഡ് കഴിയുന്നതോറും നമ്മൾ മരണത്തോട് അടുത്തോണ്ടിരിക്കുകയാണ്, ഞാനും നിങ്ങളും എല്ലാവരും. മനസ്സിലല്ലേ, മരിക്കാൻ വേണ്ടി നിങ്ങൾ അതൊന്നും ചെയ്യണ്ട, നിങ്ങൾ താനേ മരിച്ചോളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്കെന്റെ സഹോദരന്മാരോടും പെങ്ങന്മാരോടും എനിക്ക് എടുത്തു പറയാനുള്ളത്, മരിക്കുക അല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യണം, ആ ഒരു ചിന്ത പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുക. പൂർണ്ണമായിട്ടും മാറ്റിക്കളയുക, എനിക്ക് ജീവിക്കണം. മനസ്സിലായല്ലേ, അങ്ങനെ ഓരോ പ്രശ്നം വരുമ്പോൾ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഇന്ന് ഒരു ചരിത്രകാരന്മാരും ചരിത്രം സൃഷ്ടിക്കില്ലായിരുന്നു. അത് മാത്രം മനസ്സിലാക്കുക. എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട്, ഈകളെ എനിക്കുണ്ട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ മധ്യമാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ പിടിച്ചിരിക്കുന്നില്ലേ. എന്റെ പടച്ചോൻ എന്നെ ഈ ഭൂമി അയച്ചിട്ടുണ്ട്, എന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പടച്ചു നോക്കും, നോക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. പടച്ചനെ ബഹുമാനിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾ ബഹുമാനിക്കുക, നിങ്ങൾ പറയുക, സംസാരിക്കുക, പടച്ചനോട് സംസാരിക്കുക, നിങ്ങൾ വിഷമമെല്ലാം പറയുക. എനിക്ക് ഇങ്ങനെ ചിന്തയുണ്ട്, എനിക്ക് ചാവണം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിന്ത പടച്ചവനെ, അങ്ങനെ ജീവനാണത്, അത് ഞാൻ നശിപ്പിക്കാൻ പാടില്ല. ആ ചിന്ത മാറ്റണമേ. ആ പ്രവർത്തിച്ചോ, പ്രവർത്തിച്ചോ, മാറും, മാറുമെന്ന്. അപ്പോൾ ആത്മഹത്യ ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ, അവര് കർമ്മം ചെയ്താൽ ഫലിക്കത്തില്ല. മനസ്സിലായല്ലേ, അവര് കർമ്മം ചെയ്യണ്ട, ആ ചിന്ത മാറ്റിയെടുത്ത് ഫലിക്കും. എന്നിട്ട് താഴെ എഴുതി വയ്ക്കും, ഞാൻ ഇത് ചെയ്തു നോക്കി, എനിക്ക് നടക്കുന്നില്ല. എല്ലാവർക്കും ഫലിക്കുന്നു, പക്ഷെ എനിക്ക് നടക്കുന്നില്ല. എന്താ കാര്യം, ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആത്മഹത്യാ ചിന്ത മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും എടുത്തു കളയുക. ഒന്നും ഒന്നിന്റെയും അവസാനമാക്കല്ല. മനസ്സിലായല്ലേ, അത് മനസ്സിൽ ഓർത്തു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി അടുത്തതായിട്ടുള്ള ടൈപ്പ്, മൂന്നാം ടൈപ്പ് അത് പറഞ്ഞുതരാം. വിശ്വാസമില്ലായ്മ. വീഡിയോ കണ്ട് അവനെ രക്ഷപ്പെട്ടില്ല, അവൻ രക്ഷപ്പെട്ടെങ്കിൽ അവൻ യൂട്യൂബിൽ നിൽക്കും. എല്ലാ ആൾക്കാരും വിചാരിക്കുന്നത് രക്ഷപ്പെടാത്ത ആൾക്കാരാണ് യൂട്യൂബിൽ നിൽക്കണമെന്ന്. നീ യൂട്യൂബിൽ സ്ഥിരമാട്ടെ, ഞാനൊരു കാര്യം പറയാം, യൂട്യൂബിൽ കൃത്യമായിട്ട് വീഡിയോ ചെയ്ത് വലിയ വലിയ കോടികൾ മേടിക്കുന്ന ആൾക്കാരുണ്ട്, അവർ പിന്നെ വീഡിയോ ചെയ്യുന്നില്ലേ. കോടികൾക്ക് വേണ്ടിയിട്ട് ചാനലുണ്ടായി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന്. കഷ്ടപ്പാടാണിതൊക്കെ, വീഡിയോ കട്ട് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് കഷ്ടപ്പാട് തന്നെയാണ്. രണ്ട് രീതിയിലാണ് ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, പ്രമുഖരാകാൻ, എല്ലാവരും ഒന്ന് അറിയപ്പെടണം. അത്യാവശ്യം വെളിയിറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ, ആ ഇത് ഇന്ന ആളാണ്, ഇന്ന് ഞാൻ ആളാണ്, ഓക്കെ, ആ ഹൈ. അതിനു വേണ്ടിയിട്ട് അവർക്ക് പൈസയും കുഴപ്പമില്ല, ഒന്ന് അറിയപ്പെട്ടാൽ മതി. അത് എന്തിന് കോമാടത്തിനെ കാണിക്കും, ആ എന്തിനെ കോമാടത്തിനെ കാണിക്കും. മനസ്സിലായോ? അടുത്ത് വേറൊരു കൂട്ടം ആൾക്കാർ പറയുമ്പോഴത്തേക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട്, പൈസ വേണം, അവർ നല്ല രീതിക്ക് പൈസ മുടക്കും. നല്ല രീതിക്ക് പൈസ മുടക്കി നല്ല അടിപൊളി ക്യാമറ എടുത്ത് വെച്ചിട്ട് നല്ല നല്ല സെറ്റപ്പ് സെറ്റപ്പ് വീഡിയോ പിടിക്കും, പൈസ മുടക്കി വീഡിയോ പിടിക്കും. അവർക്ക് മുടക്കുന്നതിന്റെ 4-5 ഇരട്ടി കിട്ടും. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്,
കുറച്ച് നല്ല കാര്യങ്ങൾ നമ്മുടെ അറിവുകൾ മറ്റുള്ളവർ അറിയണം. നമ്മൾ മാത്രം അത് അന്യം നിന്ന് പോകാൻ പാടില്ല. നമ്മൾ അറിഞ്ഞ നല്ല അറിവുകൾ മറ്റുള്ളവർ അറിയണം. നമ്മൾ കാരണം ഒരു പാവപ്പെട്ട വ്യക്തിയെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. മനസ്സിലായല്ലേ? അത് വലിയ ഭാഗ്യം തന്നെയാണ്. അതിനുവേണ്ടി വീട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോഴ് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വലിയ കോടീശ്വരല്ലേ, എന്തിനാ വീട് ചെയ്യുന്നത്? എനിക്ക് കോടീശ്വരാണ് താല്പര്യമൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം സാമ്പത്തികം എനിക്കുണ്ട്, ഉള്ള പറയാമല്ലോ. അത്യാവശ്യം എനിക്ക് എന്റെ ഫാമിലിക്ക് ജീവിച്ചു പോകാവുന്ന അത്യാവശ്യം സാമ്പത്തികം എനിക്കുണ്ട്, നല്ലൊരു ജോലിയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർ, വിശ്വാസമില്ലാത്ത ആൾക്കാർ, ഇവൻ എവിടെ കാണുന്ന ഒരു എട്ട് ഇവൻ വന്ന് വലിയ ആളായിക്കൊണ്ട് പറയുന്നത്, ഇവനെ എവിടെയാണ് ഞാൻ ചെയ്ത്, എവിടെ ഫലിക്കേ, ഞാൻ ചുമ്മാ ചെയ്ത് നോക്കാം, അവർക്കൊക്കെ ഫലിക്കണുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഫലിക്കും. ചെയ്യും, ഫലിക്കില്ല, താഴൊന്ന് എഴുതി വയ്ക്കും, ഈ കർമ്മം കൊള്ളത്തില്ല, ഫലിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാര് കർമ്മം ചെയ്താൽ ഫലിക്കത്തില്ല. മനസ്സിലായല്ലോ? അടുത്ത ടൈപ്പ് പറഞ്ഞുതരാം. വീഡിയോ കാണും, വലിയ ആകാംക്ഷയോടെ എഴുതി വീഡിയോ കാണും, സംഭവം വീഡിയോ കണ്ടു തീർന്ന് പൊങ്ങി, ആ ഒരു കർമ്മം ചെയ്താൽ ഫലിക്കുമോ? ഫലിക്കില്ല. ആളെ വിശ്വസിക്കാൻ കൊള്ളു, ആളൊക്കെ വിശ്വാസം കാണാൻ ഒത്തിരി ആൾക്ക് ഫലിക്കണുണ്ടല്ലോ. അതുകൊണ്ട് ആള് പറഞ്ഞ കറക്റ്റ് കാര്യമായിരിക്കും, ആള് പറഞ്ഞ കാര്യം കറക്റ്റാണ്, പക്ഷെ നമുക്ക് ഫലിക്കുമോ? ചെയ്തു നോക്കാല്ലേ, ചെയ്തു നോക്കും. രണ്ട് മനസ്സ്, ഫലിക്കുമോ ഫലിക്കില്ലയോ, എല്ലാം വിശ്വാസമുണ്ട്, ഓക്കെയാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം നിങ്ങൾക്ക് ഫലിക്കും എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ആ കർമ്മ നിങ്ങൾക്ക് ഫലിക്കത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു കാര്യം പ്രത്യശ്രദ്ധിക്കുക. ഇനി അടുത്ത ടൈപ്പ് പറഞ്ഞു തരാം, അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഭാര്യയും ഭർത്താവ് വീട്ടിലുണ്ടാവും, ഇപ്പൊ ഭാര്യയായി കർമ്മം ചെയ്യുന്നത്, ഭർത്താവിനെ പേടിച്ചാണ് ചെയ്യുന്നത്, ഭർത്താവിനെ പേടിച്ച് ചെയ്യും, കണ്ട പ്രശ്നമാവോ, അയ്യോ അടി കിട്ടുമോ. അങ്ങനെ കർമ്മം ചെയ്യരുത് കേട്ടോ, ഫലിക്കത്തില്ല. നിങ്ങൾ പേടിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കൈവിട്ട് പോകും. ഏകാഗ്രത കിട്ടിയാൽ മാത്രമേ നമുക്ക്, ഇത് താന്ത്രിക വിദ്യകളല്ലേ, ഇതൊന്നും മാന്ത്രിക വിദ്യകളല്ലല്ലോ, താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. മനസ്സ് ഏകാഗ്രത വേണം, അപ്പോഴത്തേക്കും പേടി ചെയ്യുമ്പോഴത്തേക്ക് മനസ്സ് ചങ്കടിക്കും, അറിയോ കാണാൻ, അല്ലെങ്കിൽ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ കാണുമോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ കാണുമോ, അയ്യോ അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്കാർ കാണുമോ, കണ്ട എന്ത് വിചാരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ചെയ്താൽ ഫലിക്കത്തില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ടൈപ്പ് കൂടിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ടെൻഷൻ, ഒരു കാര്യം ഇല്ലെങ്കിലും അവർക്കപ്പം ടെൻഷനാണ്. ഈ ഇടയ്ക്കൊരു ആള് ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ വിളിച്ചത്, ബ്രോ എനിക്ക് എപ്പോഴും വിഷമമാണ്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും റീസൺ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് റീസണും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ടെൻഷനാണ്, എപ്പോഴും ടെൻഷൻ, ഒടുക്കത്തെ ടെൻഷൻ. എന്നെ എന്താ വലിയ ബാധിച്ചിരിക്കണം, വലിയ ബാധയാണ് എന്നെ ദേഹത്തിരിക്കണത്, എനിക്കറിയാം. പിന്നെ അവരോട് ഞാൻ കുറെ കാലം സംസാരിച്ചു, ലാസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു, കാര്യം പറഞ്ഞു കൊടുത്തു, ഇതാണ് സംഭവം. അപ്പോൾ ഒരു കാരണമില്ലാതെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവരും അതേപോലെ തന്നെ കാരണമുണ്ടായിട്ട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരും, നല്ല ടെൻഷനുള്ള ആൾക്കാരുണ്ട്, അത്രയ്ക്കും പ്രശ്നങ്ങൾ ലൈഫിലുണ്ട്, അതുകൊണ്ട് ടെൻഷനാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു ഉയർച്ച വേണോ, ടെൻഷൻ മാറ്റുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ടെൻഷനോട് ഇരുന്ന പറ്റത്തില്ല, ഉറപ്പായിട്ടും പറ്റത്തില്ല. നിങ്ങളത് മാറ്റി നോക്ക്, നിങ്ങൾ ചേഞ്ച് ആക്കി നോക്ക്. ടെൻഷനാണോ? ടെൻഷനാണ്, ആ ടെൻഷനോടെ ഇരിക്കട്ടെ, ടെൻഷനെ ചവിട്ടി താക്ക്. നമ്മൾ വിചാരിച്ച് നടക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ വിചാരിച്ച എല്ലാം നടക്കും. ആ മനുഷ്യന് അങ്ങനെ ഒരു കഴിവ് പടച്ചു കൊടുത്തിട്ടുണ്ട്, ഏത് ഉയർച്ചയിലും നമുക്ക് എത്താൻ കഴിയും. അറിയാം, ഞാൻ പറയാം, അറിയാലോ, എത്തി ഒത്തിരി ആൾക്കാരുണ്ട്. ഓക്കെ, അത് പടച്ചു കൊടുത്ത കഴിവാണ് മനുഷ്യർക്ക്. ഓക്കെ, അപ്പോഴ് ടെൻഷൻ കളയുക. ടെൻഷനും സാധനം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കർമ്മവും ചെയ്യല് ഫലിക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കർമ്മവും ഫലിക്കാത്തത്. ചില ആൾക്കാരുണ്ട് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അവർ കാര്യം എടുക്കാറില്ല, കർമ്മം മാത്രം ചിന്തിക്കും, ആ ഒരു കാര്യത്തെ മാത്രം ശ്രദ്ധ വയ്ക്കും, അവര് വിഞ്ചത് കയറിപ്പോ. മനസ്സിലായല്ലേ? അപ്പോൾ ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ
നിങ്ങൾക്ക് എല്ലാ കർമ്മങ്ങളും ഏത് കർമ്മം നിങ്ങൾ ചെയ്താലും ആ കർമ്മം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലിച്ചിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പറഞ്ഞില്ലേ, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ വീഡിയോ ഇട്ട് ഉടനെ ഷെയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ലൈക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്റെ ഇക്കാ കൊള്ളാം, സെറ്റപ്പാണ്. ഇല്ല, പക്ഷെ എന്നെ പങ്കുമായിട്ട് ഉയർത്തി പറയുന്ന ആൾക്കാർ ഒത്തിരി അതുണ്ട്. മനസ്സിലായി? അവരൊക്കെ വെറും പാവപ്പെട്ട ആൾക്കാരാണ്, വെറും പാവങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. കാരണം ഒരുപാട് പേര് എന്റെ വീഡിയോ സ്ഥിരം കാണുന്നുണ്ട്, അതിൽ ഫലിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. മനസ്സിലായേ? എന്റെ കടമയാണത്, എന്റെ കടമയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ ഇത്ര ശ്രദ്ധിക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്കും ഫലിക്കും. ഫലിക്കും, ആ ഫലിക്കുന്നു, അത് യാതൊരു സംശയം വേണ്ട. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, സത്യദോഷമുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ല പഠിച്ച വേദം പഠിച്ച ഒരാളെ കണ്ട് നിങ്ങളത് മാറ്റിയെടുക്കുക. മാറ്റിയെടുക്കണം, വേരോടെ പിഴുതെറിയണം. മനസ്സിലായോ? അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ ശ്രദ്ധിക്കുക, നിങ്ങളും ജീവിതത്തിൽ വിജയിക്കും. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.